ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബിന്ദുസ് പാചക റെസിപ്പി ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് അച്ചാറാണ്. അതിനുവേണ്ടി നമ്മൾ രണ്ട് ബീട്രൂട്ട്, മൂന്നോടം വെളുത്തുള്ളി, മൂന്ന് പച്ചമുളക്, കറിവേപ്പില ഇത് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അച്ചാറിടാൻ നേരത്ത് ഓരോന്ന് പറഞ്ഞത്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സ്ലൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, ആ വെളുത്തുള്ളി, പിന്നെ 2 സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വിനാഗിരി, ഉലുവാപ്പൊടി 1/2 സ്പൂണ്, ഉപ്പ് ഒരു അതിന് 1 സ്പൂണിന് 2 സ്പൂണോളം. അത് ഉപ്പ് നമുക്ക് ചേർക്കുക, അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കുകയൊക്കെ ചെയ്യാം. കായം, നല്ലെണ്ണ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നല്ലെണ്ണ ചൂടായി, അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് അതിനകത്തേക്ക് 2 ഉണക്കമുളക് ഇട്ടു. അതിനുശേഷം പച്ചമുളക് ഇട്ടു. അതിനുശേഷം കറിവേപ്പില ഇട്ടു. വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് വന്ന് അതിനകത്തേക്ക് ബീറ്റ്റൂട്ട് ഇടണം. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരട്ടെ. വെളുത്തുള്ളി വഴന്ന് വന്നതിന് ശേഷം ബീറ്റ്റൂട്ട് ഇട്ട് ഇത് ശരിക്കൊന്ന് വഴന്ന് വരട്ടെ. നല്ലവണ്ണം വഴന്ന് വരണം. നല്ലവണ്ണം ഇളക്കി 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 നല്ലവണ്ണം വഴന്ന് വരണം. നല്ലവണ്ണം വഴന്ന് വരട്ടെ. ഇത്രയൊന്നും പോരെ, നല്ലവണ്ണം വഴന്ന് വരണം. ബീറ്റ്റൂട്ട് ശരിക്ക് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലവണ്ണം വഴറ്റണം. ഇത്ര എന്ത് നല്ലവണ്ണം വരട്ടുന്ന അത്രയും നല്ലതാണ്. അല്ല, നല്ലവണ്ണം വഴറ്റണം. വഴന്ന് വഴന്ന് വരുന്ന വരുന്ന അനുസരിച്ചിരിക്കും എൻ്റെ അച്ചാറിൻ്റെ ആ ടേസ്റ്റും ആ ഇതുമൊക്കെ വരെ. പിന്നെ നല്ലെണ്ണ ഉപയോഗിക്കാൻ മേലാത്തവർക്കൊക്കെ ആണെങ്കിലൊന്ന് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുകയൊക്കെ ചെയ്യാം. അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ച് 2 സ്പൂൺ മുളക് പൊടി ഇട്ട്, പിന്നെ അതിനകത്തേക്ക് കായോ ഉലുവേ അതും ഇട്ട് നേരം ഇളക്കി നല്ല ഇതായിട്ട് വന്ന് അതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ടിട്ടില്ല, നമുക്ക് ഉപ്പിടാം. 2 സ്പൂൺ ഉപ്പിട്ട് ഇതായിട്ട് വരട്ടെ. പഴണ്ട് ഒന്നും കൂടെ ഒന്ന് ഇതായിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിക്കാം. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. Thank you.
ശരീരത്തിന് ദൂഷ്യമാണ്. നാരങ്ങാ നീര് ചേർത്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. വീട്ടിലേക്ക് അത്യാവശ്യത്തിനൊക്കെ ഇച്ചിരി നാരങ്ങാ നീരൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വയറിനൊന്നും ദൂഷ്യമില്ല. ഇനി അരിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ദൂഷ്യമാണ്. പിന്നെ എന്നാലും അച്ചാറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് അച്ചാറ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.